നമസ്കാരം, ഫിലിം ഫോക്കസിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ പുത്തൻ ചലച്ചിത്ര വിശേഷങ്ങളിലേക്ക്. സുരാജ് വെഞ്ഞാറമൂട് പ്രധാന കഥാപാത്രമാകുന്ന ചിത്രമാണ് എന്നാലും എൻ്റെ അളിയ. ബാഷ് മുഹമ്മദ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ബാഷ് മുഹമ്മദിൻ്റെതാണ് തിരക്കഥയും. എന്നാലും എൻ്റെ അളിയ എന്ന ചിത്രത്തിൻ്റെ തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സിദ്ദിഖ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം ജനുവരി 6 തിയേറ്ററിൽ പ്രദർശനത്തിന് എത്തുന്നത്. പ്രകാശ് വേലായുധനാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. മിനി സ്ക്രീനിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ ഗായത്രി അരുണാണ് നായികാവേഷം കൈകാര്യം ചെയ്യുന്നത്. മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ചിത്രം നിർമ്മിക്കുന്നത്. സന്തോഷ് കൃഷ്ണനാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. ബാഷ് മുഹമ്മദിനൊപ്പം ശ്രീകുമാർ അറക്കലും ചിത്രത്തിൻ്റെ തിരക്കഥാരചനയിൽ പങ്കാളിയാകുന്നു. എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് മനോജാണ്. ബ്ലൂനെയിൽ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ബാനറിൽ അമിത് ചാക്കാലേക്കൽ നായകനായി എസ് ജെ സിനു സംവിധാനം ചെയ്യുന്ന ത്രില്ലർ മൂവിയായ തേര് ഈ ആഴ്ച പ്രദർശനത്തിനെത്തും. സഞ്ജു, വിജയരാഘവൻ, ഷാജോൺ, ബാബുരാജ്, സിമിൻ സിജോ, റിയ സയേറ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ജോബി പീസാണ് ചിത്രം നിർമ്മിക്കുന്നത്. ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ടി ഡി ശ്രീനിവാസും എഡിറ്റിംഗ് സിംജിത്തുമാണ്. കാത്തുസൂക്ഷിക്കേണ്ടവരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയിൽ അതിജീവനം നടത്തുന്ന സാധാരണക്കാരുടെ കഥയിലേക്കാണ് ഈ ആക്ഷൻ ത്രില്ലർ ചിത്രം വിരൽ ചൂണ്ടുന്നത്. മണികണ്ഠൻ ആചാരി, നന്ദു ആനന്ദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഗിരീഷ് പി സി രചനയും സംവിധാനവും നിർവഹിച്ച ഴ വെള്ളിയാഴ്ച പ്രദർശനത്തിനെത്തും. തീവ്രമായൊരു സൗഹൃദത്തിൻ്റെ കഥ പറയുന്ന ചിത്രമാണ് ഴ. സ്വന്തം ജീവനക്കാൾ തൻ്റെ സുഹൃത്തിനെ സ്നേഹിക്കുന്ന 2 യുവാക്കളുടെ തീക്ഷ്ണവും തീവ്രവുമായ സൗഹൃദ വഴിയിലൂടെയാണ് ഴയുടെ കഥ വികസിക്കുന്നത്. തമാശയും സസ്പെൻസും ത്രില്ലും ഇഴ പിരിയാതെ പോകുന്ന ഈ സിനിമ ഒരു കുടുംബ പശ്ചാത്തലത്തിൻ്റെ കഥ കൂടി പറയുന്നുണ്ട്. മനുഷ്യബന്ധങ്ങളിൽ ഇങ്ങനെയും സൗഹൃദങ്ങൾ ഉണ്ടോ? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഴയുടെ ഇതിവൃത്തം. സിദ്ധാർത്ഥ് ഭരതൻ്റെ സംവിധാനത്തിൽ സൗബിൻ നായകനായി ഒരുങ്ങുന്ന ജിന്ന് നിർമ്മിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ സിനിമാസാണ്. ചിത്രം ജനുവരി 6 തിയേറ്ററുകളിലെത്തും. നിമിഷ സജനാണ് ചിത്രത്തിൽ നായിക. ദുൽഖർ സൽമാൻ, സായ് പല്ലവി കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ കലി എന്ന സിനിമയുടെ തിരക്കഥാകൃത്തായ രാജേഷ് ഗോപിനാഥാണ് ജിന്നിനായി കഥയൊരുക്കുന്നത്. ഈ ആഴ്ചത്തെ ഫിലിം ഫോക്കസ് ഇവിടെ അവസാനിക്കുന്നു. പുത്തൻ ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായി ഫിലിം ഫോക്കസ് എത്തുന്നതാണ്. നന്ദി.